പ്രതിസന്ധിയിൽ തോട്ടം മേഖലയ്ക്ക് കരുത്താവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ. തോട്ടഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് അനുമതി നൽകുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. പല കാരണങ്ങളാൽ പ്രതിസന്ധിയിലായ തോട്ടം മേഖലയിൽ പ്രതിവർഷം കോടികളുടെ നഷ്ടം സംഭവിക്കുന്നു എന്നാണ് കണക്ക്. സംസ്ഥാനത്തെ തോട്ടം ഭൂമിയുടെ 25% ഇടുക്കി ജില്ലയിലാണ്. നിരവധി തോട്ടങ്ങൾ സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടിപ്പോയതിന് പിന്നാലെയാണ് സർക്കാർ പ്രശ്നപരിഹാരത്തിന് കമ്മീഷനെ നിയമിച്ചത്. ഈ കമ്മീഷനാണ് തോട്ടം വിളകളോടൊപ്പം മറ്റ് കൃഷികൾക്ക് കൂടി അനുവാദം നൽകണമെന്നും തോട്ടം ഭൂമി ടൂറിസത്തിനായി വിനിയോഗിക്കാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു. തോട്ടവിളകളോട് അനുബന്ധമായി മറ്റ് വിളകൾ കൂടെ വെച്ചുപിടിപ്പിക്കാനുള്ള സാഹചര്യത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ ടൂറിസം സാധ്യതകളാണുള്ളത്. ആ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തോട്ടം വ്യവസായത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ 5% ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുകയും ആ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അധിക വരുമാനം തോട്ടത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധിക വരുമാനം കണ്ടെത്താനും കഴിയും. തോട്ടം ഭൂമിയുടെ 5% വരെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് അനുമതി നൽകാൻ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൽ ഏകജാലക സംവിധാനം ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ ടാക്സ് ഒഴിവാക്കി നൽകും. ലയങ്ങളുടെ നവീകരണത്തിനായി 10 കോടി രൂപയും വകയിരുത്തപ്പെട്ടു. 10,000 തൊഴിലെടുക്കുന്ന തോട്ടം മേഖലയെ തകർന്നടിയുന്നത് നോക്കി നിൽക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. ക്യാമറമാൻ ദിലീപ് കാവപ്പുരയ്ക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, കരളി ന്യൂസ്, ഇടുക്കി.